ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണയായതായി സമാജ്വാദി പാർട്ടി. 11 ഉറച്ച സീറ്റുകളിലാണ് കോൺഗ്രസിന് നൽകുന്നതെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. ഇതിനിടെ തൃണമൂൽ കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളിൽ നിന്നും സമ്മർദ്ദമേറുകയാണ്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. റോബിൻ, അനൂപ്, ബീഹാറിലെ നിതീഷ് കുമാറിന്റെ കൂടുമാറ്റം ഇന്ത്യാ സഖ്യത്തിന് പ്രഹരമാകാൻ ഒരുങ്ങുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് ഇന്നുണ്ടായത് ഇന്ത്യാ സഖ്യത്തിന് താൽക്കാലിക ആശ്വാസമാണ്. കോൺഗ്രസുമായുള്ള സഹകരണം ശക്തമായി തുടങ്ങുകയാണെന്നും 11 ഉറച്ച സീറ്റുകൾ കോൺഗ്രസിന് നൽകുമെന്നും അഖിലേഷ് യാദവ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ഇന്ത്യാ സഖ്യം തകരുന്നുവെന്ന BJP പ്രചാരണത്തിനിടയിലാണ് ഈ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ അഖിലേഷിൽ നിന്ന് ഉണ്ടായത്. പൊതുവെ ഇന്ത്യാ സഖ്യ പാർട്ടികൾക്ക് ആവേശവും കരുത്തും നൽകുന്ന പ്രഖ്യാപനമായിരുന്നു അത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അഖിലേഷിന്റെ നീക്കം കുരുക്കാണ്. കോൺഗ്രസ് പ്രതിനിധിയായ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴായിരുന്നു ഈ പ്രഖ്യാപനം അഖിലേഷിൽ നിന്ന് ഉണ്ടായത്. ചർച്ചകളിൽ 20 സീറ്റ് വേണമെന്ന ആവശ്യമായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ സമാജ്വാദി പാർട്ടി 11 സീറ്റുകളിൽ സഖ്യമെന്ന് പ്രഖ്യാപിച്ചു. അതും ഉറച്ച സീറ്റുകൾ എന്ന വിശേഷണത്തോടെ. ബീഹാറിലെയും ബംഗാളിലെയും രാഷ്ട്രീയ സമ്മർദ്ദം കോൺഗ്രസിന് മുകളിൽ നിൽക്കുന്ന സമയമാണ് അഖിലേഷ് യാദവ് സഖ്യപ്രഖ്യാപനത്തിന് തെരഞ്ഞെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സങ്കീർണമായ സമയത്ത് ഇന്ത്യ സഖ്യത്തിന് ഊർജ്ജം നൽകുന്നതെന്ന് തോന്നിപ്പിക്കുമെങ്കിലും മറുവശത്ത് സമ്മർദ്ദ സമയത്ത് കോൺഗ്രസിന്റെ വിലപേശൽ കുറയ്ക്കുകയെന്ന തന്ത്രവും കാണാനാകും. എന്തായാലും പ്രഖ്യാപനത്തെ അകമഴിഞ്ഞ് സ്വാഗതം ചെയ്യാനോ എതിർപ്പുന്നയിക്കാനോ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നതും ഇതോടൊപ്പം കൂട്ടിവായിക്കാവുന്നതാണ്. അതേസമയം ബീഹാറിൽ സഖ്യം തകരുന്ന സാഹചര്യത്തിൽ ബംഗാളിലെ പ്രശ്നം അതിവേഗം പരിഹരിക്കണമെന്നാണ് സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനോട് ഉപദേശിക്കുന്നത്. ഇന്നലെ TMC MP ഡെറിക് ഒബ്രിയാനെ വിദേശി എന്ന് വിളിച്ചതിൽ കോൺഗ്രസ് നേതാവ് അധിരഞ്ജൻ ചൗധരി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇത് ഇരു പാർട്ടികളും തമ്മിലുള്ള സംഘർഷം ഭയപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2 ദിവസത്തെ അവധിക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര നാളെ ബംഗാളിലെ ജയ്പാൽഗുഡിയിൽ നിന്ന് തുടങ്ങുമ്പോൾ മമത അതിൽ ഭാഗമാകുമോ എന്നതാണ് ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കപ്പെടുന്ന കാര്യം. അനൂപ്.